അപ്പോ നമ്മൾ ഇന്നിനി കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റിന് നമ്മൾ ഷെഡ്യൂളിംഗിലേക്കാണ് അല്ല ഷെഡ്യൂളിംഗ് അല്ലേ നമ്മൾ തുടങ്ങിയ ഓക്കെ അത് തന്നെയാണ് നമ്മൾ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത് ഓക്കെ അപ്പം ഷെഡ്യൂളിംഗ് ടെക്നീക്സ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പെർട്ട് സി പി എം അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞായിരുന്നു പിന്നെ നമ്മൾ മൂന്ന് ടൈം എസ്റ്റിമേറ്റ് പെർട്ടിന് വേണ്ടിയിട്ടുള്ള മൂന്ന് ടൈം എസ്റ്റിമേറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചെറിയ പറഞ്ഞായിരുന്നു ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞായിരുന്നു പെർട്ട് ഉദ്ദേശിക്കുന്നത് ഒരു റിസർച്ച് ടൈപ്പ് പ്രോബ്ലത്തിലാണ് ഓർമ്മയുണ്ടോ പറഞ്ഞത് ഓർമ്മയുണ്ടോ റിസേർച്ച് ടൈപ്പ് പ്രോബ്ലത്തിലാണ് പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്തെ ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ ഈ ഒരു കോവിഡിന്റെ വാക്സിൻ കണ്ടുപിടിക്കുന്നത് കണ്ടില്ലേ ഓക്കെ കൊറോണ വൈറസിനുള്ള വാക്സിൻ കണ്ടുപിടിക്കുന്നത് അതിനെ കുറിച്ച് ന്യൂസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഓക്കെ അപ്പം നമ്മൾ ഈ കൊറോണ വൈറസിനെ ഇപ്പൊ ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നുണ്ട് അത് എന്ന് പറയുന്നത് ഒരു റിസർച്ച് ആണ് അല്ലെ അപ്പം ഇത്തരം ഒരു വാക്സിൻ ഇതിനു മുമ്പ് നമ്മൾ നിർമ്മിച്ചതായിട്ട് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ല അല്ലെ അപ്പം ഇതിന്റെ എല്ലാ പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് ഏതാണ്ട് ഒരു ടൈം കണ്ടുപിടിക്കും ഇത്ര ഉള്ളിൽ നമ്മൾ ആ ഒരു വാക്സിൻ കണ്ടുപിടിക്കും എന്നുള്ളത് നമ്മളൊരു എസ്റ്റിമേറ്റ് ഇടുകയാണ് അതിന് മുൻകാല എക്സ്പീരിയൻസ് ഒന്നുമില്ല അപ്പം അത്തരം പ്രോബ്ലംസിലാണ് നമ്മൾ അത്തരം എന്താണ് സിറ്റുവേഷൻസിലാണ് നമ്മൾ പെർട്ട് ഉപയോഗിക്കുന്നത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ കൊറോണയിന്റെ കാര്യം അതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു കേസ് അല്ലേ ഇനി അതേസമയം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വാക്സിനാണ് അതിനും മുന്നേ അങ്ങനത്തെ ഒരു സംഭവം കണ്ടുപിടിച്ച ഒരു ഇതുണ്ട് അതിൽ നമുക്ക് വീട് നിർമ്മിക്കാൻ അധികം എന്താണ് അധികം ഒരു സമയത്തിന്റെ ഒരു ക്രൈറ്റീരിയ മാത്രം നമ്മൾ നോക്കുന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നും നമുക്ക് അതായത് നമ്മളിപ്പോ ഒരു വീട് നിർമ്മിക്കുവാണ് അപ്പൊ അതിന് മുന്നേ നമുക്ക് എന്താണ് അറിയാം ഒരു വീട് നിർമ്മിക്കാൻ ഏതാണ്ട് ഇത്ര സമയം എടുത്തിട്ടുണ്ട് ഏറ്റവും ലാഭകരമായിട്ട് എങ്ങനെയാണ് നിർമ്മിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് ഏതാണ്ട് ഒരു ഒരു അറിവുണ്ടാവും അപ്പം ഈ രണ്ട് ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഉപയോഗിക്കുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തുകൂടാ പെർട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് ഉപയോഗിക്കുന്നത് ഒരു റിസർച്ച് ടൈപ്പ് പ്രവർത്തനായിരിക്കും അവിടെ നമ്മൾ ആകെ നോക്കുന്ന ഒരു കൺട്രോളിംഗ് ഫാക്ടർ കൺട്രോളിംഗ് ഫാക്ടർ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടൈം മാത്രമാണ് അവിടെ നമ്മൾ എത്ര ചെലവാകുന്നൊന്നും നോക്കുന്നില്ല ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ ആ ഒരു കാര്യം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു കണ്ടുപിടുത്തം നമുക്ക് നടത്താൻ സാധിക്കും എന്ന് മാത്രമാണ് നമ്മൾ അവിടെ നോക്കുന്നത് അവിടെ ഒരു ഡിസൈനിങ് ഫാക്ടർ അല്ലെങ്കിൽ അവിടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടൈം മാത്രമാണ് അതേസമയം സി പി എമ്മിൽ എന്തൊക്കെ ഉണ്ടാവും സമയവും പിന്നെ മണിയും എത്ര ചെലവില് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും ലാഭകരമായ രീതിയിൽ നമുക്ക് ചെയ്യുന്ന ഒരു മെത്തഡാണ് പെർ സി പി എം ഓക്കെ ഇനി ഞാൻ പറയാം നമുക്ക് ഒരു വീട് വേണ്ട ഒരു രണ്ടു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയ വീട് നിർമ്മിക്കാം എന്ന് നമ്മൾ പറയാണ് പക്ഷെ നമുക്ക് ഇപ്പം കുറച്ചുകൂടി ചെലവ് കൂട്ടുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആ ഒരു രണ്ട് ലക്ഷത്തിന്റെ വീട് നമുക്ക് ചിലപ്പോ ഒരു ഒരു മാസം കൊണ്ട് തീർക്കേണ്ട വീട് ചിലപ്പോൾ നമുക്ക് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും ഒരുപാട് പണിക്കാരെ കൊണ്ടുവരുവാ ഒരുപാട് റിസോഴ്സ് കൊണ്ടുവരുക അങ്ങനെ കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാല് നമുക്ക് എന്താണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ചോദ്യം ചോദിക്കുക അപ്പൊ കേട്ടിരിക്കരുത് ഓക്കെ അതായത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മിഷനറി ആൾക്കാരെ കൊണ്ടുവരുക കൂടുതൽ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വേഗം തീർക്കാൻ പറ്റും അങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഓക്കെ അതായത് നമുക്ക് പൈസ കൂട്ടിയാൽ സമയം കുറയ്ക്കാൻ പറ്റും അതേസമയം നമ്മൾ പൈസ കുറയ്ക്കാൻ പോയാൽ ചിലപ്പോൾ കുറച്ച് ഡ്യൂറേഷൻ കൂടുതലായിരിക്കും അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പണിക്കാരൊന്നുമില്ല നമുക്ക് അറിയുന്ന ഒരു അഞ്ചാറ് പണിക്കാരെ മാത്രം നമ്മൾ കൊണ്ടുവന്ന് ഒരു ദീർഘകാലത്തേക്കുള്ള പണിയായിട്ട് ഇങ്ങനെ തുടരണം അതിനുപോലെ ആൾക്കാരെ കൂട്ടി അതായത് പൈസ കൂട്ടിയിട്ട് നമുക്ക് സമയം കുറയ്ക്കാനും പറ്റും അത്തരം ഒരു പ്രോസസ്സിനാണ് നമ്മൾ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഏത് തരം ഇതിനകത്താണ് കൺട്രോളിങ് ഫാക്ടർ ഏതാണ് ഇതിനകത്ത് ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് എന്താണെന്നും ഞാൻ പറഞ്ഞു ഓക്കെ ഒന്നുകൂടി പറയാം ജസ്റ്റ് കാണുക നമ്മളിപ്പോ പറഞ്ഞേക്കുന്ന പെർട്ട് എന്ന് പറയുന്നത് ഒരു റിസർച്ച് ടൈപ്പ് പ്രവർത്തനായിരിക്കും അവിടെ കൺട്രോളിങ് ഫാക്ടർ അല്ലെങ്കിൽ നമുക്ക് ചെലവിനേക്കാളും കൂടെ നമ്മൾ നോക്കുന്ന എത്ര സമയത്തിനുള്ളിൽ അത് തീർക്കാൻ പറ്റും എന്ന് മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പെർട്ട് അല്ലെങ്കിൽ റിസർച്ച് ടൈപ്പ് പ്രവർത്തനത്തിലെ കൺട്രോളിങ് ഫാക്ടർ ടൈം മാത്രമാണ് അതേസമയം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുമ്പോൾ മുൻകാല എക്സ്പീരിയൻസ് ഉള്ള തരത്തിലുള്ള പ്രവൃത്തത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് സി പി എം നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ ടൈം മാത്രമല്ല കൺട്രോളിങ് ഫാക്ടർ എന്തും കൂടിയാണ് കോസ്റ്റും കൂടിയാണ് അതായത് നമുക്ക് ചിലപ്പം സമയം കുറച്ച് അതായത് ഇപ്പൊ ഞാൻ ഒരു അഞ്ചു നില ബിൽഡിങ് നമുക്ക് കുറെ കാലം നീണ്ട് ഒരു പ്രോസസ് ആയിട്ട് നമുക്ക് അത് ചെയ്യാം അതേസമയം നമുക്ക് കോസ്റ്റ് കൂട്ടിയിട്ട് അതായത് മെഷീനറി ആൾക്കാരെ ഒക്കെ കൂടുതലായിട്ട് നമുക്ക് ഈ സൈറ്റിലേക്ക് എത്തിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് തീർക്കാൻ പറ്റും അതായത് അവിടെ നമ്മൾ ചിലവും നോക്കണം അതേപോലെ തന്നെ നമ്മൾ സമയവും നോക്കണം ഒരുപാട് ചിലവ് ചെയ്ത് നമ്മൾ ഇത് ചെയ്താൽ ചിലപ്പോൾ നഷ്ടമാവും അതുകൊണ്ട് സമയവും ചിലവും നോക്കിയിട്ടാണ് സി പി എം നെറ്റ്വർക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് അതായത് അവിടെ കൺട്രോളിങ് ഫാക്ടർ എന്ന് പറയുന്നത് സമയം മാത്രമല്ല നമ്മുടെ ചെലവ് നമ്മുടെ നോർമലായിട്ട് ചെയ്യുന്ന വീടിന്റെ ഒക്കെ വർക്ക് നമ്മൾ അതിനകത്ത് ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്നതിനുമ്പോൾ നമ്മളത് ലാഭമാണോ നഷ്ടമാണോ എന്നെല്ലാം നമ്മൾ നോക്കൂലെ ഇപ്പൊ നമുക്കറിയാം ഈ റെഡിമിക്സ് കോൺക്രീറ്റ് കൊണ്ടുവരുന്നുണ്ട് അതേ അതേസമയം നമുക്ക് ഈ ഒരു കോൺക്രീറ്റ് നമ്മൾ പല ദിവസങ്ങളായിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ച് ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റും മറ്റേത് നമുക്ക് ഒരു ദിവസം കൊണ്ടും ചെയ്യാൻ പറ്റും അപ്പം ഇതിനകത്ത് ഏതാണ് നമുക്ക് ലാഭം ഏതാണ് നഷ്ടം എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് ടൈം മാത്രമല്ല കോസ്റ്റും കൂടെ എടുക്കുന്ന അല്ലെങ്കിൽ കോസ്റ്റും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സി പി എം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് രണ്ടിന്റെയും കൂടെ ഒരു ആവറേജ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബാലൻസ് നോക്കിയിട്ടാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഓക്കെ അല്ലെ നമുക്ക് അതിന്റെ ഒരു ഇത് നിങ്ങൾക്ക് സാധാരണ ചോദിക്കാറുണ്ട് ഓക്കെ ഒരു ആറ് മാർക്ക് ചോദ്യമായിട്ട് സ്ഥിരം ഇത് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കാണാം ആദ്യം അതിന്റെ ഡെഫിനേഷൻ ആണ് പറയുന്നത് യൂസ് ടു മാനേജ് അൺസേർട്ടൺ ആക്ടിവിറ്റീസ് ഓഫ് എ പ്രൊജക്ട് പെർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാനേജ്മെന്റ് ടെക്നീക് യൂസ് അൺസേർട്ടൺ ആക്ടിവിറ്റീസ് അതായത് നമുക്ക് ഉറപ്പില്ല അല്ലെങ്കിൽ നമുക്ക് അതിന് മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത തരത്തിലുള്ള ആക്ടിവിറ്റികളെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പെർട്ട് അതേസമയം സി പി എം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റാറ്റിസിക്കൽ ടെക്നീക് ഓഫ് പ്രൊജക്ട് മാനേജ്മെന്റ് ദാറ്റ് മാനേജസ് വെൽ ഡിഫൈൻഡ് ആക്ടിവിറ്റീസ് ഓഫ് എ പ്രൊജക്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റികളെ എന്താണ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി പി എം ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾ എഴുതിയെടുക്കണമെന്നില്ല ഞാനിതിനുശേഷം ഈ സ്ലൈഡ് നിങ്ങൾക്ക് ഇട്ടുതരാം ഗ്രൂപ്പിൽ ഇട്ടുതരാം അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് നോട്ട് ചെയ്താൽ മതി ഓക്കെ ഇത് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗിന്റെ ഒരു നോട്ടിന്റെ ആ നോട്ടിന്റെ സൈറ്റിലായിട്ട് അല്ലാണ്ട് സി എ ലാബിൽ എഴുതണ്ട ഇതിനകത്തുള്ള പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ടൈം ഇതായത് ഇതിനകത്ത് നമ്മൾ ടൈം മാത്രമാണ് പെർട്ടിന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അതേസമയം കൺട്രോൾ കോസ്റ്റ് ആൻഡ് ടൈം രണ്ടും ഇതിനകത്ത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് സി പി എമ്മില് ഇനി ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് പറഞ്ഞായിരുന്നു ആക്ടിവിറ്റി ഈവെന്റ് ഉണ്ട് പെർട്ട് എന്ന് പറയുന്നത് ഒരു ഈവന്റ് ഓറിയന്റഡ് ആണ് അതേസമയം ആക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ല സി എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് അതായത് ഈവെന്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു ആക്ടിവിറ്റി തീരുവ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി തുടങ്ങുക എന്നുള്ളതാണ് അപ്പം നമ്മൾ പെർട്ടിൽ എപ്പോഴും നോക്കുന്നത് എങ്ങനെ ആ ആക്ടിവിറ്റി ചെയ്തു എന്നല്ല അതിന്റെ തീരുന്ന ആ ഒരു സിറ്റുവേഷനും അല്ലെങ്കിൽ അടുത്ത ഇത് കഴിഞ്ഞിട്ട് അടുത്ത ആക്ടിവിറ്റി തുടങ്ങുന്ന ആ ഒരു പോയിന്റ് മാത്രമാണ് നമ്മൾ എപ്പോഴും നോക്കാറ് അപ്പം ഈവന്റ് ഓറിയന്റും ഉണ്ട് ആക്ടിവിറ്റി ഓറിയൻറ്റഡും ഉണ്ട് അപ്പൊ പെർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഈവെന്റ് ആണ് അതേസമയം ഏറ്റവും ചെലവ് കുറഞ്ഞ് ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്യുന്നതിലായിരിക്കും സി പി ഐ നിൽക്കുന്നത് അതുകൊണ്ടാണ് അത് പറയാറ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് ഇനി അടുത്തത് ഇവ ഇവല്യൂഷൻ ഇവോൾഡ് ആസ് റിസേർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് അതായത് ഒരു പുതിയ വർക്കിലോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഇല്ലാത്ത തരത്തിലുള്ള വർക്കിലാണ് നമ്മൾ ഏതുപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് പെർട്ട് ഉപയോഗിക്കുന്നത് അതേസമയം സി പി എം എന്ന് പറയുന്നത് ഫോർ കൺസ്ട്രക്ഷൻ പ്രോജക്ട് അതായത് നമ്മൾ നമ്മുടെ വീടിന്റെ അടുത്ത് വീട് വരുന്നത് ഞാൻ പറഞ്ഞില്ല ആ ഒരു എക്സാമ്പിൾ ഓർത്താമതി ഇനി മോഡൽ എന്ന് പറയുന്നത് പ്രൊബലിസ്റ്റിക് മോഡലും ഡിറ്റർമിനിസ്റ്റിക് മോഡലും പ്രൊബലിസ്റ്റിക് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇനി ആ വാക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കാം പ്രോബിലിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രോബബിലിറ്റി ആണ് ഒരു ഉറപ്പില്ല ഇന്ന രീതിയിലുള്ള ഒരു സമയമായിരിക്കും ഇതെടുക്കുക അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കും ഇത് തീരുക എന്ന് പറഞ്ഞ് നമ്മളൊന്ന് അസ്യൂം ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മളൊന്ന് ഗസ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് അതിനെ പ്രോബബ്ലിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത് അതേസമയം സി പി എം എന്ന് പറയുന്നത് നമുക്ക് ആ എക്സ്പീരിയൻസ് കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പറയാനും പറ്റും ഇത്ര ദിവസം കൊണ്ട് തീരും അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കും ഈ വർക്ക് പ്രോഗ്രസ് ആവുക എന്നത് അതുകൊണ്ട് അതിനെ നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് അല്ലെങ്കിൽ ഏതാണ്ട് ഉറപ്പുള്ള രീതി ഡിറ്റർമിനിസ്റ്റിക് മോഡൽ എന്ന് പറയും

പെസിമിസ്റ്റിക് മോസ്റ്റ് അതായത് ടൈം എന്ന് ും എല്ലാ ഇത് കാര്യങ്ങളും നമുക്ക് ഫേവറബിൾ ആയിട്ട് വരുവാണെങ്കിൽ ഓക്കെ എന്താണ് അടുത്തത് പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ സംഭവം അതിനകത്ത് എല്ലാ കണ്ടീഷൻസും അൺഫേവറബിൾ ആയിട്ട് വരുവാണെങ്കിൽ അതിനകത്ത് വരുന്ന മാക്സിമം ടൈം മോസ്റ്റ് ലൈക്ലി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആവറേജ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ടൈം ഈ

ഓക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ നമുക്ക് എന്താണ് ഈ റിസർച്ചർ ഓർത്തിട്ട് നമുക്ക് കറക്റ്റ് നമ്മൾ പറയണം ഇത്ര സമയത്തൂടെ നമുക്കിത് കിട്ടും എന്നൊക്കെ നമ്മൾ പറയണം അതിനുവേണ്ടിട്ട് ഒരുപാട് പ്രിസൈസ് ആയിട്ടുള്ള ടൈം എസ്റ്റിമേറ്റ് ഒക്കെ ആവശ്യമുള്ള കേസിലായിരിക്കും നമ്മൾ ഏത് ഉപയോഗിക്കുന്നത് പെർട്ട് ഉപയോഗിക്കുന്നത് സി പി എം എന്ന് പറയുന്നത് റീസണബിൾ ടൈം എസ്റ്റിമേറ്റ് അത് നമുക്ക് അത്ര പ്രശ്നമില്ല ചെറിയ വേരിയേഷനൊക്കെ വന്നേക്കാം മാനേജ്മെന്റ് ഓഫ് അൺപ്രഡിക്റ്റബിൾ ആക്ടിവിറ്റീസ് അതായത് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ആക്ടിവിറ്റികളുടെ ടൈം എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാണ് പെർട്ട് മറ്റേന്ന് പറഞ്ഞാൽ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് നേച്ചർ ഓഫ് വർക്ക് നോൺ റിപ്പിറ്റേറ്റീവ് നോൺ റിപ്പീറ്റേഡ് അല്ലെങ്കിൽ പുതിയൊരു വർക്ക് റിസർച്ച് ടൈപ്പ് പോലത്തിലായിരിക്കും ഇത് ഉപയോഗിക്കുന്നത് മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെയും പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്ന വർക്കുകൾക്ക് അല്ലെങ്കിൽ റിപ്പിറ്റേറ്റീവ് വർക്കിനാണ് നമ്മളത് ഉപയോഗിക്കുന്നത് ക്രിട്ടിക്കൽ ആൻഡ് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നോ ഡിഫ്രൻഷിയേഷൻ ഡിഫ്രൻഷിയഡ് അതായത് സി ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്താണെന്ന് ഞാൻ പറയാം അത് കുഴപ്പമില്ല അത് ഞാൻ പറയാം സ്യൂട്ടബിൾ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് പിന്നെ മറ്റേന്ന് പറയുമ്പോൾ നോൺ റിസർച്ച് പ്രോജക്ട് ഓക്കെ ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഒരു അഞ്ച് ആറ് പോയിന്റ് എങ്കിലും നിങ്ങള് ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ സി പി എം പെർട്ടും അല്ലെങ്കിൽ ഡിഫറെഷിയേറ്റ് സി പി എം ആൻഡ് പെർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു അഞ്ചാറ് പോയിന്റ് എങ്കിലും നമുക്ക് പറയാൻ സാധിക്കണം ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ചോദിക്കും അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്യുക ഇനിയിപ്പോ നമ്മൾ ഒരു പ്രൊജക്ട് ഒരു പ്രൊജക്ടിലെ പല ആക്ടിവിറ്റികളും നമ്മൾ ഇങ്ങനെ എഴുതുകയാണെന്ന് വിചാരിക്കാം അത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഒരു പ്രൊജക്ട് ഒരു പ്രൊജക്ടിന്റെ പല ആക്ടിവിറ്റികളാണ് ഞാൻ ഇവിടെ എഴുതുന്നതെന്ന് വിചാരിക്കാം ഓക്കെ നമുക്ക് ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസുകൾ കാണാം ഓക്കെ ജസ്റ്റ് ഇതൊരു നമ്മൾ ആ നെറ്റ്വർക്ക് ആയിട്ട് കാണിച്ചുള്ളൂ ഇപ്പം എ എന്ന് പറയുന്ന ഒരു ഇവന്റ് എന്ന് പറയുന്നത് രണ്ട് ആക്ടിവിറ്റികൾ സ്റ്റാർട്ടിങ് ഇത് ബ്രിക്ക് വർക്ക് ആവാം ഇത് അതിന്റെ താഴെ എന്തെങ്കിലും ഒരു ഷട്ടറിങ് വർക്ക് അങ്ങനെ കൺസ്ട്രക്ഷൻ സൈറ്റ് നടക്കുന്ന പല വർക്കുകളാണ് ഇങ്ങനെ നമ്മൾ ആരോസും നോഡുമായിട്ട് കാണിച്ചേക്കുന്നതെന്ന് വിചാരിക്കാം ഇതെല്ലാം ഓരോരോ വർക്ക് ആണ് അപ്പം ഇതിന്റെ ഡ്യൂറേഷൻ നമ്മൾ ഇതിന്റെ മേലെ എഴുതുവാണ് ഇതൊരു നാല് ദിവസം കൊണ്ട് കഴിയുന്നു ഇത് അഞ്ച് ദിവസം ഇതൊരു നാല് ദിവസം ഇതൊരു ഏഴ് ദിവസം ഇതൊരു നാല് ദിവസം ഇതൊരു മൂന്ന് ദിവസം ഓക്കെ ഇപ്പം എല്ലാ ആക്ടിവിറ്റികളും ഇതിനകത്ത് കാണാറുണ്ട് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എ ബി ഒരു ആക്ടിവിറ്റിയാണ് എ സി ഒരു ആക്ടിവിറ്റികളാണ് ബി സി ഒരു ആക്ടിവിറ്റിയാണ് സി ഡി ഒരു ആക്ടിവിറ്റി ആക്ടിവിറ്റിയാണ് സിഇ ഒരു ആക്ടിവിറ്റി ആണ് ഡി ഒരു ാണ് ഓക്കെ ഇങ്ങനെ നമ്മൾ നെറ്റ്വർക്ക് ആയിട്ട് കാണിക്കുന്നത് ഇതിനാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഒരു സൈറ്റിൽ നടക്കുന്ന എല്ലാ വർക്കുകളും നമ്മൾ ഇങ്ങനെ ഡ്യൂറേഷനും ആക്ടിവിറ്റിയും തമ്മിലുള്ള ബന്ധവും കാണിച്ച് നമ്മൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നതിനാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഡെമി ആക്ടിവിറ്റി ഉണ്ട് ഡെമി ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും അങ്ങനെ ഒരു ആക്ടിവിറ്റി ഇല്ല പക്ഷെ നമ്മൾ കൊടുക്കുവാണ് ഒരു ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് അതൊക്കെ നമുക്ക് ഡെഫിനേഷൻ ഒക്കെ പിന്നെ പറയാം ജസ്റ്റ് കാണുക ഇതിനകത്ത് നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നത് ടി ഇ എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് ബി സി ഒരു ആക്ടിവിറ്റി പക്ഷെ ബി സി എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റി ആണ് പക്ഷെ അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് അതൊരു ഡമ്മി ആക്ടിവിറ്റി ആണ് അത് ഇല്ല അങ്ങനെ ഒരു ആക്ടിവിറ്റി ഇല്ല ആരോ മാത്രമാണ് കാരണം നമ്മള് ഇവിടെ നമുക്ക് ഡ്യൂറേഷൻ കാണാം എ ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി നാല് ദിവസം എടുക്കുന്നു ഇതേപോലെ ബി സി എന്ന് കാണിച്ചിട്ടില്ലാതെ കൊണ്ട് അതൊരു ആക്ടിവിറ്റി അല്ല ചില സമയത്ത് അങ്ങനത്തെ ആക്ടിവിറ്റി ഉണ്ടായാലും അവിടെ ആരോ ഉണ്ടാവും മനസ്സിലായില്ലേ നമ്മൾ ഇതിനകത്തുള്ള എല്ലാ ആക്ടിവിറ്റികൾ ഞാൻ ആരോ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതിന്റെ സമയമാണ് ഇതിന്റെ മേലെ കൊടുത്തേക്കുന്നത് അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ടി ഇ എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈമും ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈമാണ് ആണ് ടി എല്ലും അപ്പൊ നമ്മൾ ഓരോന്നിന്റെയും കണ്ടുപിടിക്കാം അപ്പം എ എന്ന് പറയുന്ന ഒരു ഈവെന്റ് അല്ലേ ഓക്കെ എ എന്ന് പറയുന്ന ഒരു ഈവെൻ്റ് ആണ് അതിന്റെ ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്ട് അവിടെയല്ല സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാകും പൂജ്യമായിട്ട് എഴുതി ഇനി അടുത്തത് ബി എന്ന് പറയുന്ന അടുത്ത ഈവന്റ് ആണ് നാല് അതായത് പൂജ്യം പ്ലസ് ഈ നാല് കൂടണം നാല് അതാണ് ബിന്റെ ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈം ഇങ്ങനെ നമ്മൾ എല്ലാ ആക്ടിവിറ്റികളുടെയും ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈം കണ്ടുപിടിക്കാം ഓക്കെ ഇനി അടുത്തത് നമുക്ക് സി സി എന്ന് പറയുന്ന ആക്ടിവിറ്റീൻ്റെ ഏർലിയസ്റ്റ് ഒക്കെ ടൈം ഡി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു ഇറ്റ് എത്രയായിരിക്കും പൂജ്യം പ്ലസ് അഞ്ച് അഞ്ച് ഓക്കെ ഇനി നമുക്ക് ഇവിടെ നോക്കുമ്പം രണ്ട് ആക്ടിവിറ്റികൾ വരുന്നുണ്ട് അതായത് സി ഡി ഉണ്ട് ബി ബി ഡി ഉണ്ട് ഈ രണ്ട് ആക്ടിവിറ്റികളും ഡിയിലേക്ക് വരുമ്പം ഈ ഡി എന്ന് പറയുന്നത് ഒരു മെർജിങ് ഈവെൻ്റ് ആണ്

ഈ പൂജ്യത്തിന്റെ കൂടെ ഇത് ടി ആട്ടോ പൂജ്യത്തിന്റെ കൂടെ നാല് കൂട്ടി നമ്മൾ നാല് നാലെഴുതി അതേപോലെ തന്നെ ഈ പൂജ്യത്തിന്റെ കൂടെ ഈ അഞ്ചു കൂട്ടി നമ്മൾ ഇവിടെ എഴുതി അതേപോലെയാണ് നമ്മൾ സ്വയം കണ്ടുപിടിക്കുന്നത് ഓക്കെ നോക്ക് നോക്ക് എത്രയേ ഉള്ളൂ സിമ്പിൾ ആണേ ഞാൻ പറഞ്ഞിട്ടില്ലേ ടീ നോക്കി ഇവിടെ നമുക്ക് ഈ നാലിന്റെ കൂടെ ഈ നാല് കൂട്ടണം അപ്പൊ ഇവിടെ നമുക്ക് ഒരു ചാൻസ് ഇട്ട് ഇവിടെ നമുക്ക് ഈ അഞ്ചിന്റെ കൂടെ ഏഴ് കൂട്ടണം അഞ്ചു ഏഴ് എന്ന് പറയുമ്പത്തേക്കും പതിമൂന്നല്ലേ പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഈ രണ്ട് വാല്യൂ വന്നതിൽ ഏതായിരിക്കും എടുക്കുക എന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും എടുക്കുക എന്താന്ന് കഥ പോലും മനസ്സിലാവണ്ടല്ലേ ഇതിനകത്തുള്ളതിൽ വലുതാണ് എടുക്കേണ്ടത് കാരണം എന്താന്ന് വെച്ചാൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈവെന്റ് ഒക്കെ ചെയ്യുന്നത് ഇതിന്റെ എൻഡിംഗിലായിരിക്കും അപ്പൊ ഇവിടെ എട്ട് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ വർക്ക് അതായത് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇങ്ങോട്ട് പോകാൻ അതുകൊണ്ട് വലുതായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് നമ്മൾ കണ്ടുപിടിക്കാൻ നേരത്ത് ഉള്ളതിൽ രണ്ട് വാല്യൂ വരുകയാണെന്ന് അതിൽ വലുതായിരിക്കും എടുക്കേണ്ടത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇന്ത്യ ഒന്ന് കണ്ടുപിടിക്കാം ഇവിടുത്തെ ടീ എത്ര വരിക

ടി പതിനഞ്ച് ടി ഒമ്പത് അപ്പൊ ഇതിനകത്ത് വളരെ വിള്ളി തീർക്കണം ഇപ്പൊ നമുക്ക് കണ്ടുപിടിച്ചേക്കുന്നത് ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈം ആണ് ഇനി നമ്മുടെ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം ടി എല് കണ്ടുപിടിക്കാൻ പോവാണ് ടി എല് ടി എല് ഓക്കെ ടി എൽ എന്ന് പറയുന്നത് കാണുക ഇവിടെ നമുക്ക് വേറെ ഡ്യൂറേഷൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഈവന്റിന്റെ ടി എല് തന്നെ ആയിരിക്കും നമ്മുടെ ടി എല് അപ്പം ഇവിടെ പതിനഞ്ച് കിട്ടിയത് കൊണ്ട് ഞാൻ ഇവിടെ പതിനഞ്ച് എന്ന് എഴുതി ഓക്കെ ഇനി നമ്മൾ ബാക്കോട്ട് പോണം പതിനഞ്ചിൽ നിന്ന് ഇവിടെ നാല് കുറയ്ക്കുമ്പോ നമുക്ക് എത്ര കിട്ടും പതിനഞ്ചിൽ നിന്ന് നാല് പോയാല് ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ രണ്ട് മൂന്ന് ആക്ടിറ്റുകൾ വന്ന് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് ടി ടി എല് കിട്ടും അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ഇവിടുത്തെ ടി എൽ കണ്ടുപിടിക്കാം ഇത് പതിനഞ്ചില് നിന്ന് മൂന്ന് പോയാല് പന്ത്രണ്ട് ആ ഒറ്റ വാല്യൂ അവിടെ ഉണ്ടാവുകയുള്ളു ഓക്കെ ആണോ ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കുക ഇവിടെ എത്താൻ നേരത്ത് പതിനഞ്ചിൽ നിന്ന് നാല് പോയാൽ ഇവിടെ പതിനൊന്ന് വരും അതുപോലെ തന്നെ ഈ പന്ത്രണ്ടീന്ന് ഏഴ് പോയാൽ അവിടെ എത്ര വരും പന്ത്രണ്ടീന്ന് ഏഴു പോയാൽ പന്ത്രണ്ടീന്ന് ഏഴ് പോയാൽ അഞ്ചും വരും ഓക്കെ ആണോ ഇവിടെ നമുക്ക് രണ്ട് വാല്യൂ വരും ടി എൽ എന്ന് പറഞ്ഞ് പതിനൊന്നും വരും ടി എൽ അഞ്ചും വരും അപ്പം ഇതിനകത്ത് രണ്ട് വാല്യൂ വരുന്നതും കൊണ്ട് അതിനകത്തുള്ളതിൽ ചെറുതെടുക്കണം നമ്മള് തീയല് കണ്ടുപിടിക്കാൻ നേരത്തോ തീയെ നമ്മൾ മുന്നോട്ട് പോയപ്പോ വലുതെടുത്ത് തീയല് പുറകോട്ട് വരുന്നെ കൊണ്ട് അത് ചെറുതാണ് എടുക്കുന്നത് അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം നോക്കാം തീയല് എന്ന് പറയുന്നത് അഞ്ചായി അപ്പം ഇതല്ല നമ്മൾ എടുക്കുന്നത് അഞ്ചായിരിക്കും എന്ന് കാണുക മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇവിടെ നമുക്ക് പന്ത്രണ്ട് കിട്ടി ഇനി ഇവിടെ നോക്ക ഈ പന്ത്രണ്ടിൽ നിന്ന് നാല് പോയാൽ ഇവിടെ എത്ര കിട്ടും പന്ത്രണ്ടിൽ നിന്ന് നാല് പോയാൽ എട്ട് നിന്ന് നാല് പോയാൽ എട്ട് പന്ത്രണ്ടീന്ന് ഈ പന്ത്രണ്ടീന്ന് നാല് പോയാൽ ഇവിടെ എട്ട് കിട്ടി പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് അഞ്ചിൽ നിന്ന് അഞ്ച് പോയാൽ ഇവിടെ പി എൽ എന്ന് പറഞ്ഞ ഒരു വാല്യൂ പൂജ്യം എട്ടിൽ നിന്ന് നാല് പോയാൽ പിന്നെ കിട്ടുന്ന വാല്യൂ എത്രയാ എട്ടിൽ നിന്ന് നാല് പോയ പിന്നെ ഒരു വാല്യൂ നാല് പക്ഷെ നാലല്ല എടുക്കേണ്ടത് പൂജ്യമാണ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുക ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം നമ്മൾ ഏറ്റവും അവസാന തീവനിൽ നിന്ന് ബാക്ക് ഔട്ടാണ് പറഞ്ഞത് അപ്പൊ നമ്മുടെ പ്രൊജക്ട് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് തീരണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം ടൈം അതിനാണ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഈവന്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടൈമിനാണ് നമ്മൾ ലേറ്റസ്റ്റ് ഒക്കറൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾ കാണുക നമ്മൾ ബാക്കോട്ട് പറഞ്ഞ അവസ്ഥ എങ്ങനെയായിരുന്നു പതിനഞ്ച് പതിനഞ്ചിൽ നിന്ന് നാല് പോയപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് പതിനൊന്ന് പക്ഷെ ഒന്ന് നോക്കുക ഇതിന് മാക്സിമം എത്ര ദിവസം വരെ പോകാമെന്ന് ഇവിടെ നമ്മൾ ഇത് പതിനൊന്ന് എഴുതിയാൽ പിന്നെ നമ്മൾ ഈ പതിനൊന്നിന്റെ കൂടെ ഏഴ് കൂട്ടിയാൽ ഇവിടെ പത്തൊമ്പതായി പോകും അപ്പം ഈ സമയം അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ അഞ്ചാം ദിവസം തന്നെ തീരണം കണ്ടില്ലേ ഇത് നമ്മൾ പതിനൊന്ന് ഇടിയ പ്രൊജക്ടിന് മൊത്തത്തിലുള്ള ഡ്യൂറേഷൻ മാറിപ്പോ അപ്പം ഇങ്ങനെ പതിനഞ്ചീന്ന് മൂന്ന് പോയി മൂന്ന് പോയപ്പോ ഇവിടെ കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ട് ഇവിടെ എട്ടല്ല അപ്പൊ പന്ത്രണ്ട് കിട്ടി ഇവിടെ നമുക്ക് പന്ത്രണ്ടീന്ന് ഏഴ് പോയപ്പോ ഇവിടെ അഞ്ച് കിട്ടി അതേപോലെ തന്നെ പതിനഞ്ചും നാല് പോയ നമുക്ക് ഒരു പതിനൊന്ന് എന്ന് പറയുന്ന കേസ് ഉണ്ടായിരുന്നു പക്ഷെ കേസ് നമ്മൾ ചെറുതെടുക്കുക ടിഇന്റെ കേസിൽ വലുതെടുക്കേ ഇനി നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ടാവും കുറച്ച് ഈവെന്റുകളുടെ ടീയും ടി എല്ലും ഈക്വൽ ആണ് ടീയും ഈക്വൽ ആയ കുറച്ച് ഈവെന്റുകളുടെ പേരൊന്നു പറയാൻ പറ്റുമോ

എന്ന് പറയുന്ന ഈവെന്റുകളുടെ ടീയും ടി എല്ലും സെയിം ആണ് ഓക്കെ അതായത് നമ്മൾ പറയുകയാണ് ഒരു ഈവന്റ് തുടങ്ങാൻ എടുക്കുന്ന അതേ ദിവസം തന്നെ അത് കഴിയുകയും വേണം അതായത് നമ്മൾ പറയുകയാണെങ്കിൽ എ സി എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ടല്ലോ അത് നമ്മൾ പൂജ്യം മുതൽ അഞ്ചാം ദിവസം വരെയാണ് എടുക്കുന്നത് അതിനുശേഷം ഇപ്പം നമുക്ക് ഇത് മാറ്റിയിട്ട് എ ബി നോക്കാം എ ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി പൂജ്യം ദിവസത്തിൽ തുടങ്ങി ഇവിടെ നമുക്ക് രണ്ട് കേസ് ഉണ്ടായിരുന്നു നാലാം ദിവസമാണ് ടി എല് ടി അതായത് എ ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി നാലാം ദിവസം മുതൽ എട്ടാം ദിവസം വരെ ഏത് സമയത്ത് കണ്ടാലും തീരാം ലേറ്റസ്റ്റ് അതായത് ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ എടുക്കുന്ന നാല് മുതൽ എട്ട് വരെ ആ ഏത് ദിവസവും നമുക്ക് അത് തീർക്കാം അതായത് എ ബി എന്ന് പറയുന്ന ആക്ടിവിറ്റികൾക്ക് നാല് ദിവസം അഡീഷണൽ നമുക്ക് കിട്ടുന്നുണ്ട് മനസ്സിലായോ ആ ടി എൽ എന്ന് പറയുന്നത് മാക്സിമം ടൈം അല്ലെങ്കിൽ അത് അതിന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈം ആ ഡേറ്റിന് വരെ പോകാൻ പറ്റും ശേഷം അത് എടുക്കാൻ പാടില്ല അപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്ന ആക്ടിവിറ്റികൾ നാലാം ദിവസം വരെ നമുക്ക് നാല് ദിവസം കൊണ്ട് തീർക്കാം പക്ഷെ അത് എട്ട് ദിവസം വരെ നമുക്ക് എടുക്കാം അവിടെ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് നാല് ദിവസം കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി നോക്കി എ സി എന്ന് നോക്കി എ സി എന്ന് പറയുന്ന ആക്ടിവിറ്റി നോക്കുമ്പോഴത്തേക്കും അവിടെ ടി ഇ പൂജ്യം ടി ഇ അഞ്ച് Dakar, him, Then, day, ും അപ്പോ ഇവിടെ നോക്കുമ്പോഴത്തേക്കും അഞ്ചു ദിവസമാണ് നമുക്ക് ആ വർക്ക് ചെയ്യാൻ എടുക്കുന്നത് അഞ്ചു ദിവസമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ പറഞ്ഞ എ സി ഡിഇ എന്ന് പറയുന്ന ഈ ഈവന്റുകളെല്ലാം അത്തരം വർക്കുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു നെറ്റ്വർക്ക് അല്ലെ അല്ലെങ്കിൽ ഒരു ലൈൻ അല്ലേ ലൈൻ നോക്കുമ്പോൾ അതിനകത്ത് എല്ലാ ഈവെന്റുകളുടെയും ടീം ടി എല്ലും സെയിം ആണ് അത്തരം ഈവന്റുകളെ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് ക്രിട്ടിക്കൽ വെച്ചാൽ ഇത്തരം ആക്ടിവിറ്റികളെ നമ്മൾ മാറ്റുന്ന അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈനാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ടൈം ഏതാണ് എ സി ഡി ഇ ഈ മൂന്ന് ഈവന്റുകളുടെ ടീയും സെയിം ആയിട്ട് തന്നെ വന്നു അപ്പം അത്തരം ആക്ടിവിറ്റികളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈനാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് അതായത് സംഭവം എന്ന് വെച്ചാൽ ആ ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഡിലേ ആയത് ആയാൽ അതായത് എ സി എന്ന് പറയുന്ന ആക്ടിവിറ്റി നമുക്ക് തീരേണ്ടത് അഞ്ചു ദിവസമാണ് അത് ആറ് ദിവസം ആയാലെന്ത് സംഭവിക്കും ഇവിടെ ആറായിപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ ആറാവും ഇവിടെ ആറ് കീഴും കൂടെ കൂട്ടിയാൽ ഇവിടെ പതിമൂന്നാകും പതിമൂന്നും അഞ്ചെന്ന് കഴിയുമ്പത്തേക്കും പതിനഞ്ച് എന്ന് പറയുന്നത് പതിനാറ് എത്തും ഈ എ സി ഡി എന്ന് പറയുന്ന ആക്ടിവി ക്ടിവിറ്റികളിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഡിലേ ആയാൽ അല്ലെങ്കിൽ അതിന്റെ ഡ്യൂറേഷൻ ഒന്ന് കൂടിയാൽ പ്രൊജക്ടിന്റെ വർക്കിനെ മൊത്തത്തിൽ ബാധിക്കും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പ്രൊജക്ടിന്റെ ഡ്യൂറേഷൻ കൂടും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലെങ്കിൽ അത്തരം ആക്ടിവിറ്റികളെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മനസ്സിലായോ ഓക്കെ ബാക്കി എല്ലാ ആക്ടിവിറ്റികളിലും ബാക്കി അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എ ബി എന്ന് പറയുന്ന ഒരു നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയാണ് അപ്പം അതിനകത്ത് ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ എ ബി നാല് ദിവസം അഞ്ച് ദിവസം എടുത്താൽ നമ്മുടെ പ്രൊജക്ടിനെ ബാധിച്ചിട്ടുണ്ടോ ആറു ദിവസം എടുത്ത പ്രൊജക്ടിനെ ബാധിക്കുന്നുണ്ടോ ഏഴ് ദിവസം എടുത്ത പ്രൊജക്ടിനെ ബാധിക്കുന്നുണ്ടോ നോക്കുക അതിനകത്ത് അങ്ങനെ ആയാലൊന്നും ബാധിക്കത്തില്ല അപ്പം അത്തരം അതായത് ആക്ടിവിറ്റികളുടെ ഡ്യൂറേഷൻ ഒന്നും മാറിയാലും ബാധിക്കാത്ത തരത്തിലുള്ള ആക്ടിവിറ്റികളായ നോൺ ക്രിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയും അതേസമയം എ സി ഡിഇ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിന്റെ ഡ്യൂറേഷൻ മാറിയാൽ നമ്മുടെ പ്രൊജക്ടിനെ മൊത്തത്തിൽ മൊത്തത്തിൽ ബാധിക്കും അപ്പൊ അത്തരം ആക്ടിവിറ്റികളാണ് നമ്മൾ എന്തു പറയുന്നത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ടി ഈ എല്ലും എന്താണെന്ന് ഇപ്പൊ പറഞ്ഞായിരുന്നു അതിന്റെ ഡെഫിനേഷൻ ആണ് ടിഇ എന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈമും ടി എൽ എന്ന് വെച്ചാൽ േറ്റസ്റ്റ് ഒക്കെ ടൈം ആണ് അപ്പൊ ടി ഇ എന്ന് പറയുന്നത് ഇൻ സി പി എം ക്രിട്ടിക്കൽ പാർത്ത് ടെർമിനോളജിസ്റ്റ് പോയിന്റ് ഇൻ ടൈം പ്രൊസീഡിങ് ആക്ടിവിറ്റി എന്താണ് സക്സിഡിംഗ് ആക്ടിവിറ്റി എന്താണെന്ന് പറയാം പ്രൊസീഡിങ് ആക്ടിവിറ്റി ഒരു ആക്ടിവിറ്റികൾ നമ്മൾ പറയുന്ന ഒരു ആക്ടിവിറ്റീന് മുമ്പായിട്ട് നടക്കുന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ പ്രൊസീഡിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതേസമയം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റിക്ക് ശേഷം നടക്കുന്ന ആക്ടിവിറ്റീനാണ് നമ്മൾ സക്സീഡിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ പറയുന്ന ആ ഒരു വർക്കിന് ശേഷം വരുന്ന ആക്ടിവിറ്റികളുടെ ആക്ടിവിറ്റികളാണ് സക്സിഡിങ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പായിട്ടുള്ള അപ്പൊ ഇവിടെ നോക്കുക ദി ദി ഇൻ ടൈം ദാറ്റ് ദാറ്റ് ഓൾ ആക്ടിവിറ്റി ഇവൻ വിൽ ബി അതിന് തൊട്ട് മുമ്പുള്ള ഈവന്റുകൾ ഇവന്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ നമ്മൾ നമ്മൾയസ്റ്റ് ഇവന്റ് ഒക്കെ ടൈം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സി പി എം ടെർമോളജി ഡെഡ് ലൈൻ ബൈ വിച്ച് മസ്റ്റ് ബി കംപ്ലീറ്റഡ് അതായത് നമുക്ക് കിട്ടാവുന്ന മാക്സിമം ഡ്യൂറേഷൻ അതായത് ആ പറയുന്ന ആക്ടിവിറ്റി തീരാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പൊ നമ്മൾ എന്ന് പറയുന്നത് ബൈ നമ്മൾ ഒരു നെറ്റ്വർക്ക് കിട്ടിയാല് അതിനകത്തെ ടീയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ടി എൽ പറയാം അതായത് നമ്മൾ ഇവിടെ കണ്ടില്ലേ ടി എൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആക്ടിവിറ്റി അതായത് എ ബിന്റെ എ ബിന്റെ ടി എൽ എന്ന് പറയുന്നത് ഇതിനെ തീർക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ ഇതിന് കട്ട് ഓഫ് ആയിട്ട് പറയുന്ന ആ ഒരു മാക്സിമം ടൈമിനെയാണ് നമ്മൾ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എട്ട് എന്ന് പറയുന്നില്ലേ അതായത് എ ബി നാലാം ദിവസമാണ് മിനിമം തീരുന്നത് മാക്സിമം അത് എട്ടാം ദിവസം വരെ തീരാം ഈ എട്ടാം ദിവസം വരെ തീർന്നാലും നമ്മുടെ പ്രൊജക്ടിനെ മൊത്തത്തിൽ അത് ബാധിക്കത്തില്ല അത്തരം ആക്ടിവിറ്റികളാണ് നമ്മൾ എന്ത് പറയുന്നത് അത്തരം ആക്ടിവിറ്റികളാണ് നമ്മൾ നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടി എന്ന് പറയുമ്പത്തേക്കും ഒരു ആക്ടിവിറ്റി തീരാൻ എടുക്കാവുന്ന മാക്സിമം ടൈം പ്രൊജക്ടിന്റെ ഡിലേ ഇല്ലാണ്ട് ഒരു ആക്ടിവിറ്റികൾക്ക് അല്ലെങ്കിൽ ഒരു പറയുന്ന ഒരു ഈവെന്റിന് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കാവുന്ന മാക്സിമം ടൈം ഈ സ്ലൈഡ് ആയിരിക്കും ഓക്കെ പറഞ്ഞുതരാം ടി എൽ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ഒക്കെ ആണ് അതായത് നമ്മളിപ്പോ പറഞ്ഞില്ലേ എ ബി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഈ ആക്ടിവിറ്റി തീരാൻ എടുക്കുന്നത് അല്ലെങ്കിൽ ബി എത്തുക എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി തീരാ തീരാന്നല്ലേ അപ്പം എന്ന് പറയുന്നത് ഈ എ ബി എടുക്കാവുന്ന മാക്സിമം ഡേ അതാണ് ഇവിടെ ഈവന്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ഇഫ് ദി പ്രൊജക്ട് ഇസ് നോട്ട് ഡിലേഡ് അതായത് ടി എൽ എന്ന് പറയുന്നത് ഈ എ ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി തീരാൻ എടുക്കാവുന്ന മാക്സിമം ടൈം പ്രോജക്ടിന്റെ ഡിലേ ഇല്ലാണ്ട് അതാണ് നമ്മൾ ഇവിടെ ഓരോന്നായിട്ട് രേഖപ്പെടുത്തിയത് ഇവിടെ കാണാം ആയി പോയില്ലേ അപ്പം ഇവിടെ ടിഇ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എ ബി എടുക്കാൻ നേരത്ത് എ ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി തന്നെയാണ് ഞാൻ പിന്നെ എടുക്കുന്നത് ഇവിടെ ടിഇ പൂജ്യം ഇവിടെ ടിഇ നാല് അതായത് ഇത് മിനിമം ഡേ ആ ഒരു ഡ്യൂറേഷൻ എത്താൻ പറ്റ എത്താൻ പറ്റുന്ന ഏറ്റവും അടുത്ത ഡേ അതിനാണ് നമ്മൾലിയസ് ഒക്കെ ടൈം എന്ന് പറയുന്നത് ഇവിടെ ടി എൽ പൂജ്യം ഇവിടെ ടി എൽ എന്ന് പറയുന്നത് എട്ട് ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊജക്ടിന്റെ ഡിലേ ഇല്ലാണ്ട് ഈ ഒരു ആക്ടിവിറ്റികൾക്ക് അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി തീരാനെടുക്കാവുന്ന മാക്സിമം ടൈം അതിനാണ് നമ്മൾ ലേറ്റസ്റ്റ് ചൊക്രൻസ് ടൈം എന്ന് പറയുന്നത് ഓക്കെ